തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രനെ സിപിഎം നിയോഗിക്കുമ്പോൾ ഒരു വലിയ സംശയമുണ്ടായിരുന്നു. ഈ ചെറിയ പെൺകുട്ടിക്ക് തിരുവനന്തപുരം പോലെ ഉള്ള ഒരു കോർപ്പറേഷനെ എത്രമാത്രം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ ആ അങ്ങനെ സംശയം ഉന്നയിച്ചവരുടെ ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് തന്നെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ആര്യ രാജേന്ദ്രൻ ഒരു മേയർ എന്നുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെ കുറ്റപ്പെടുത്താവുന്ന തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലെ ഇടപെടലിലൂടെ ആര്യ രാജേന്ദ്രൻ ചില ഘട്ടങ്ങളിലെങ്കിലും പക്വതയില്ലായ്മ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു എന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് തള്ളിക്കളയാനുമാകില്ല. ഇപ്പോ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്ത് തൈക്കാട് ശാന്തി കവാടത്തിൽ ഗ്യാസ് ശ്മശാന സംവിധാനം ഉദ്ഘാടനം ചെയ്തതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റ്, രാജ്യത്ത് കോവിഡ് വ്യാപനം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ ഗ്യാസ് ശ്മശാനം തുടങ്ങി എന്ന ഒരു പരാമർശം അതിനകത്തുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഏറ്റെടുത്തു. എന്താ ആളുകൾ മരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമാണോ? ഗ്യാസ് ശ്മശാനം ഇങ്ങനെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ് ആക്ഷേപങ്ങൾ ചൊരിയാൻ തുടങ്ങി. ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ആ പോസ്റ്റിൽ ഉപയോഗിച്ച വാചകങ്ങളാണ് പ്രശ്നം. ഇപ്പോൾ കോവിഡിനെ അതിനോട് ചേർത്ത് വയ്ക്കാൻ പോയി എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ശാന്തി കവാടത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഈ കോവിഡിന്റെ ഒരു സാഹചര്യം ഒന്നുമില്ലാത്ത ഘട്ടത്തിൽ പോലും ഓരോ ദിവസവും ശാന്തി കവാടത്തിൽ എത്തുന്ന മൃതശരീരങ്ങളുടെ എണ്ണം വളരെ വലുതാണ്. തിരുവനന്തപുരം പോലുള്ള ഒരു വലിയ നഗരത്തിൽ സംഭവിക്കാവുന്ന മരണങ്ങൾ, അത് അടക്കം ചെയ്യുന്നതിന് ശാന്തി കവാടമാണ് പ്രധാനപ്പെട്ട ആശ്രയം. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ വിറകടുപ്പുകൾ കൂടാതെ, ഈ വിറക് ശ്മശാനം കൂടാതെ ഇലക്ട്രിക് ശ്മശാനമുണ്ട്, അതിലൊരെണ്ണം കേടായി കിടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ഒരു ഗ്യാസിന് കൊണ്ടുള്ള ഒരു ശ്മശാന സംവിധാനം ഉണ്ടാകുന്നത് തിരുവനന്തപുരം നഗരവാസികൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് യാഥാർത്ഥ്യമാക്കി. പക്ഷേ അതിനെ ഈ കോവിഡുമായി കൂട്ടിക്കെട്ടി ഒരു പോസ്റ്റ് ഇടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആര്യയ്ക്ക് പറ്റിയ ഒരബദ്ധം. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതും പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. മേയറാണ്, ബാലസംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി അല്ല. ആ കാര്യം ആര്യ ചിന്തിക്കേണ്ടതായിരുന്നു. മറ്റൊന്ന്, ഇതിന് ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് ഒരു വെള്ളക്കെട്ടുണ്ടായപ്പോൾ അവിടെ പ്രതിഷേധവുമായി ഒരു ഒറ്റയാൾ സമരം നടത്തിയ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു എടുത്തുചാട്ടത്തിന്റെ സ്വഭാവമുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ കൂടി ആര്യ രാജേന്ദ്രൻ നടത്തിയിരുന്നു. ഒരുപാട് പേരുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒന്ന്. അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയും നമ്മൾ പക്വതയുള്ള ഒരു വ്യക്തിയായി മാറിയെന്ന് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴും പൊതുസമൂഹത്തിന്റെ മുന്നിൽ നമ്മളുടെ പല ഇടപെടലുകളും അറിയിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലെ ചില എടുത്തുചാട്ടങ്ങൾ അപകടകരമായ അവസ്ഥ വിളിച്ചു വരുത്തും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ആര്യയ്ക്ക് ഈ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യം. അതായത് പക്വത നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ മാത്രം പോരാ, നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ അത് ഉണ്ടാകണം. അത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഉണ്ടാകണം എന്നുള്ള ഒരു പാഠം ഈ രണ്ടനുഭവങ്ങളിൽ നിന്ന് ആര്യ രാജേന്ദ്രൻ പഠിക്കുന്നത് നല്ലതായിരിക്കും.